നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ രാജ്യത്തങ്ങോളം ഇങ്ങോളം പാർട്ടി മാറുന്നതും മറുകണ്ഠം ചാടുന്നതും ചാക്കിട്ടുപിടുത്തവും പിന്നെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു പാർട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടുന്നതൊക്കെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് രാജ്യത്തങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് കോൺഗ്രസ് എന്ന പാർട്ടി നിന്നാണ്. കോൺഗ്രസിൽ എം പിമാരായിരിക്കുന്നവരും എം എൽ എമാരും മുൻ എം എൽ എമാരും അടക്കമുള്ളവർ പാർട്ടി മാറി ബി ജെ പിയിലേക്കൊക്കെ ദിവസവും പോകുന്നതായിട്ടുള്ള വാർത്തകൾ ഇന്നിപ്പോൾ സാധാരണയായിരിക്കുന്നു. പക്ഷേ അവരെ അക്ഷരാർത്ഥത്തിൽ ഞെടുക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നാണ്. അത് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത കൂടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അതൊരു വലിയ നേട്ടമാണ്. ഒപ്പം കോൺഗ്രസിന് അതൊരു വലിയ അടിയാണ്. മറ്റ് എങ്ങുമല്ല, കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് എം എൽ എ വിജയധരണി എന്ന കോൺഗ്രസ്സുകാരി, അവരൊരു അഡ്വക്കേറ്റ് കൂടിയാണ്, സീനിയർ അഡ്വക്കേറ്റ് കൂടിയാണ്. അവരാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ 2011 62,898 വോട്ട് നേടിയതാണ്. അതായത് അവിടെ മുഴുവൻ പോൾ ചെയ്തതിൻ്റെ 43.69% 2011 നേടി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 68,789 വോട്ട് അഥവാ 42.43% വോട്ട്. മൂന്നോ നാലോ മുന്നണികൾ എപ്പോഴും മത്സരിക്കുന്നതാണ് അവിടെ. അവിടെയാണ് അവർ അത്രയും വോട്ട് നേടിയത് എന്ന് കാണുക. ഏറ്റവും ഒടുവിൽ നടന്ന 2021 അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 87,473 വോട്ട്, അതായത് 52% മുകളിൽ, 52.12% വോട്ട് നേടി. വലിയ വിജയമാണ് അവരവിടെ കരസ്ഥമാക്കിയത്. അതായത് എതിരാളികളായിട്ട് മത്സരിച്ച എല്ലാവരെക്കാളും കൂടുതൽ ഒറ്റയ്ക്ക് തന്നെ അവർ 52.12% വോട്ട് നേടിയ ആ ഒരു എം എൽ എ വിജയധരണി എന്ന എം എൽ എ ആണ്. അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം എൽ എ, അവർ കഴിഞ്ഞ 3 തവണയായിട്ട് അവിടെ എം എൽ എ ആയിട്ടിരുന്ന വ്യക്തിയാണ്. അവരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് മാറിയത്. അത് ബി ജെ പിയെ സംബന്ധിച്ച് എങ്ങനെയാണ് നേട്ടമാവുന്നത് എന്ന് ചോദിച്ചാൽ, 2014 തെരഞ്ഞെടുപ്പിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 നരേന്ദ്രമോദി ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്, ആ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ. അദ്ദേഹം 12,000 വോട്ടിനാണ് തോറ്റത്. പക്ഷേ അതേസമയത്ത് തൊട്ട് അയൽ സംസ്ഥാനമായ, എന്നാൽ ജില്ലകൾ തമ്മിൽ തന്നെ അടുത്ത സമീപ ജില്ലയായ കന്യാകുമാരി തിരുവനന്തപുരം, ആ കന്യാകുമാരിയിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായിരുന്നു, പൊൻ രാധാകൃഷ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 2014 അദ്ദേഹം വിജയിച്ചു. പക്ഷേ 2019 പരാജയപ്പെടുകയുണ്ടായി. ആ ഒരു ജില്ലയിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ശക്തിയായ ഒരു എം എൽ എ കിട്ടിയിരിക്കുന്നത്. അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം തന്നെയാണ് അവരുടെ ജനസ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് വെളിവാക്കുന്നത്. അത് പാർട്ടിക്ക് അതീതമായിട്ട് വോട്ട് നേടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നതാണ് അവരുടെ 2011 വോട്ടും 2021 കിട്ടിയ വോട്ടും തമ്മിലുള്ള ആ അന്തരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. 62,898 വോട്ടാണ് 2011 അവർ നേടിയതെങ്കിൽ, അത് 2021 എത്തുമ്പോൾ 87,673 വോട്ടെന്ന വൻ വർധനയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തി തന്നെയാവാം ഈ എം എൽ എ, കോൺഗ്രസിൻ്റെ എം എൽ എ വിജയധരണി എന്ന എം എൽ എ. അതിനാൽ തന്നെ ഇത് ബി ജെ പിക്ക് വലിയ നേട്ടമാവും എന്ന കാര്യം സംശയമില്ല. കാരണം ഒരിക്കൽ അവരുടെ എം പി സീറ്റായിരുന്ന കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസ് എം എൽ എ അടർത്തി തങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതുവഴി എം പി സീറ്റ് കൂടി നേടിയെടുക്കാം എന്ന അവരുടെ തന്ത്രം ഇവിടെ വിജയിച്ചു എന്ന് കാണാം. അങ്ങനെ കുറേ മുന്നണി, കുറേ പാർട്ടികളെയൊക്കെ ചേർത്ത് ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കി ഇന്ത്യയുടെ തലങ്ങും വിലങ്ങും കുറേ യാത്രയൊക്കെ നടത്തിയിട്ട് വന്നിട്ടും ഈ കാര്യത്തോടടുക്കുമ്പോൾ എല്ലാം പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസിന് നഷ്ടങ്ങളുടെ കഥ മാത്രമേ പറയാൻ ഉള്ളൂ എന്ന് വരുന്നു. വെബ് ഡെസ്ക്, കർമാന്യൂസ്.